ഫ്രണ്ട്സ് എ ആർ കെ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ എ ആർ കെ വ്ളോഗ്സ് എന്താ ആൾ മാറിയോ എന്ന് വിചാരിക്കുന്നുണ്ടാവും. അൻസിമോളും അൻവറും ഒക്കെ സ്കൂളിൽ പോയേക്കുവാണ്. അന്നേരം ഞാനങ്ങ് ഒരു വീഡിയോ എടുക്കാമെന്ന് വെച്ചു. ചെറുതായിട്ടൊന്നുമില്ല, ഒരു ചിക്കൻ കറി വെക്കുന്ന വീഡിയോ. അപ്പോൾ നിങ്ങളെങ്ങനെയാണ് വെക്കുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ വെക്കുന്ന രീതി ഞാനങ്ങ് കാണിച്ചു തരാം. അപ്പം സവാള എടുത്തത് പകുതിയോളം അരിഞ്ഞ് കഴിഞ്ഞു. പിന്നെ തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം എടുത്തിട്ടിട്ടുണ്ട്. തക്കാളിക്കൊക്കെ നല്ല വില കൂടുതലാണ്, അതുകൊണ്ട് ഒരു തക്കാളി എടുത്തിട്ടുള്ളൂ. പിന്നെ ചിക്കൻ ദേ ഇവിടെ ഇരിപ്പുണ്ട്, അത് കഴുകിയില്ല, വൃത്തിയാക്കിയിട്ടില്ല, ഇവിടെ വെച്ചേക്കുക. അപ്പം നമുക്കിത് അരിഞ്ഞ് വെച്ചിട്ട് ചിക്കൻ വൃത്തിയാക്കാം. അന്നേരം ഇത് അരിയെന്ന് കാണിക്കാം, നമുക്ക് അരിഞ്ഞിട്ട് വരാം. അപ്പോൾ ഇതേ തക്കാളി സവാളയും ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. തക്കാളി സവാളയ്ക്ക് അകത്തോട്ട് തന്നെ ഞാൻ തക്കാളിയും കൂടെ അരിഞ്ഞിട്ടിട്ടുണ്ട്. നമുക്ക് ഒരുമിച്ചിട്ട് വാട്ടാം രണ്ടും കൂടി. അന്നേരം ഇനി നമുക്ക് ഈ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടി നമുക്ക് ചതച്ചെടുക്കാം. ഞാൻ ചതച്ചാണ് ഉപയോഗിക്കുന്നത്. ചതയ്ക്കാം, നമുക്ക് ഇഞ്ചിയുടെ ചാറിലോട്ടിട്ട് ചതച്ചെടുക്കാം. അപ്പോൾ ഇതേ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഉണക്ക തേങ്ങ കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും കൂടി നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഉണക്ക തേങ്ങ അത്രയും വെച്ചിട്ടില്ല, ആദ്യമായിട്ട് ചെയ്യുക. എന്തായാലും ചെയ്ത് നോക്കാം, നമുക്ക് ടേസ്റ്റ് ഉണ്ടോ എന്ന് നോക്കാമല്ലോ. ഉണക്ക തേങ്ങ ഉണ്ടായിരുന്നു, അന്നേരം അതും കൂടി അരിഞ്ഞ് അതിലോട്ട് നമുക്ക് ചേർക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതേ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുക്കറിൽ വെക്കുന്നത് വെച്ചാൽ നാടൻ കോഴിയാണ്, ചിക്കൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നാടൻ കോഴി. അന്നേരം വേവ് കൂടുതലാണ്, മറ്റേ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കോഴി പോലെ അതിന് വേവ് കുറച്ചല്ലേ ഉള്ളൂ. ഇതിന് നല്ല വേവുള്ള ചിക്കനാണ്. അന്നേരം ഇപ്പോൾ കുക്കറിൽ വയ്ക്കാം, എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്, അതിനകത്ത് നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഇച്ചിരി ഉലുവ, കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ പൊട്ടിക്കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഉലുവ പൊട്ടി നമുക്ക് ഈ തേങ്ങ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. തേങ്ങ നമുക്ക് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം. മൂപ്പിച്ചെടുത്തതിന് ശേഷം തക്കാളിയും സവാളയും കൂടി ഇട്ട് കൊടുക്കാം. തേങ്ങ കൂടുതലാണെന്ന് തോന്നുന്നു, അതായാലും ഇരിക്കട്ടെ, ഒരു വെറൈറ്റിക്ക് ഇരുന്നോട്ടെ. ഇപ്പോൾ തേങ്ങ അതേണ്ട മൂത്ത് വന്നിട്ടുണ്ട്, കണ്ടോ കളർ മാറിയത് കണ്ടോ. ചിലതിൻ്റെ ഒന്നും കളർ മാറിയിട്ടില്ല കേട്ടോ, ഞാനിങ്ങനെ ഇളക്കി കൊടുക്കാത്തത് കൊണ്ടാണ്. ചില കളർ ചിലതൊന്നും കളർ മാറട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം, സവാളയും തക്കാളിയും. നല്ലോണം ഒന്ന് വഴച്ചി എടുക്കാം. നല്ല ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇതിട്ട് കൊടുക്കാം,
അപ്പോൾ ഞങ്ങളുടെ ചാനലിൽ വീഡിയോസൊക്കെ കുറവാണ്. അപ്പോൾ കാരണം ഇടാൻ സമയമില്ല. അൻസി മോള് ഇപ്പം നമുക്ക് സമയമില്ലല്ലോ, സെക്കൻഡ് ഇയർ അല്ലേ. ഞാൻ പഠിക്കാനൊക്കെ ഒരുപാടുണ്ട്, സമയമില്ല. ആരും വന്നു കഴിഞ്ഞാൽ രാത്രി 11 മണി വരെയും പഠിത്തവും എഴുത്തും റെക്കോർഡ് വരയ്ക്കലും ഒക്കെ ആയിട്ട്. അന്നേരം വീഡിയോസ് ഒന്നും ഇടാനിട്ട് സമയമില്ലാത്തതുകൊണ്ടാണ് നമ്മുടെ ചാനലിൽ വീഡിയോസൊക്കെ അങ്ങനെ വരാത്തത്. ഞാൻ ഓർത്ത് ഒത്തിരി നാളായില്ലേ വീഡിയോസൊക്കെ ഇട്ടിട്ട്. അതായത് നമുക്കൊന്നൊരു വീഡിയോ ഇടാമെന്ന് കരുതി. നല്ലോണം മഴ വന്നിട്ടുണ്ട്, ഇനി നമുക്ക് പൊടികളിട്ട് കൊടുക്കാം. മല്ലിപ്പൊടിയും മുളക് പൊടിയും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി വേണ്ടത് നല്ലോണം വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഞാനിവിടെ ചിക്കൻ വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കനൊക്കെ ഇട്ട് കൊടുത്ത് നമുക്ക് ഇളക്കി കൊടുക്കാം. ഞാൻ തന്നെ വീഡിയോ എടുക്കലും സ്റ്റാൻഡൊന്നുമില്ല, ഫോൺ സ്റ്റാൻഡൊന്നുമുണ്ട്. നമുക്ക് ട്രൈപോഡും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഫോണിങ്ങനെ കയ്യിൽ പിടിച്ച് ചെയ്യുക. നേരത്തേക്കും ഫോക്കസ് ആകുന്നില്ലായിരിക്കും. ഒരുപാട് വെള്ളം ചേർത്ത് ചാറായിട്ട് വയ്ക്കുന്നൊന്നുമില്ല. നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം, കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി വേകാനും വേണ്ടിയിട്ട്. ഇനി നമുക്ക് അടച്ചു കൊടുക്കാം. ഇപ്പോൾ ഗൈസ് ഇതിൻ്റെ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. വിസിലൊക്കെ ഒരു 5-6 വിസില് വന്നു. ഞാൻ ഓഫ് ചെയ്തു, അതിൻ്റെ ഇതൊക്കെ പോയി നമുക്കൊന്ന് നോക്കാം. കാട്ടിക്കൊള്ളിയിട്ട് നല്ലോണം പറ്റിച്ച വെച്ചേക്കുന്നത് ഉണ്ടോ. ഇത് ഇങ്ങനെ വെക്കുന്ന എൻ്റെ മോനിഷ്ടം, കുറുക്കി വെക്കുന്നത്. ഇപ്പം കണ്ടില്ലേ അടിപൊളി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. ചെറിയ രീതിയിലുള്ള ഒരു വീഡിയോ ആയിരുന്നു. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അന്നേരം ബൈ ബൈ. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം.